എടപ്പാൾ ഗ്രാമപഞ്ചായത്തിൽ അതിദാരിദ്ര്യരഹിത പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെട്ട രോഗികൾക്ക് മരുന്നുകൾ വിതരണം ചെയ്തു. എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അതിദാരിദ്ര്യ രഹിത പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെട്ട രോഗികൾക്ക് മരുന്നുകൾ വിതരണം ചെയ്തത്. 84 കുടുംബങ്ങൾക്കാണ് മരുന്നുകൾ നൽകിയത്. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബേദ ഉദ്ഘാടനം ചെയ്തു. കാരണമൊട്ടനവധി മാനദണ്ഡങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് അവരെ തിരഞ്ഞുപിടിക്കുക എന്നുള്ളത് വലിയൊരു പ്രയാസമായിരുന്നു. കുറേ കാര്യങ്ങൾ നമുക്കതിൽ നോക്കാനുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ 86 പേരെ മാറ്റിക്കൊടുക്കി എടപ്പാൾ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് എടുത്തത്. എടുത്താൽ പോരാ, അവരെ ജീവിതകാലം മുഴുവൻ നമ്മുടെ സർക്കാരോ പഞ്ചായത്ത് ഭരണസമിതി സ്ഥാപനങ്ങളോ സംരക്ഷിക്കേണ്ട അവസ്ഥ കൂടിയില്ല. അപ്പോൾ നല്ല സൂക്ഷിച്ച് തിരഞ്ഞെടുക്കേണ്ട ഒരു വിഭാഗം ആളുകളായിരുന്നു അതിദരിദ്രം. ഏതായാലും നമ്മൾ 86 ആളെ തിരഞ്ഞെടുക്കുകയിൽ കുറേ ആളുകൾക്ക് മരുന്ന് വേണം. കാര്യമായ മരുന്ന് വേണ്ടവരുണ്ട്, ചെറിയ മരുന്നുകൾ വേണ്ടവരുണ്ട്, ചെറിയ അസുഖമുള്ളവരുണ്ട്, വലിയ അസുഖമുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് വീട് മോശമുള്ള ആളുകൾക്ക് റിപ്പയർ കൊടുത്തു, വീട് തീരെ ഇല്ലാത്തവരെ അവർ ലൈഫിൽ കയറ്റി, അതുപോലെ മരുന്ന് വേണ്ടവർക്ക് മരുന്ന് കൊടുക്കുക. വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ക്ഷമ റഫീഖ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി ഷീന, എം കെ എം ഗഫൂർ, കെ പി സിന്ധു, ഷിജില തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ദിനേശൻ സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അബ്ദുൾ ജലീൽ നന്ദിയും പറഞ്ഞു. എൻ സി വിനൂസ്, എടപ്പാൾ.